നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഒരു വിചാരത്തെക്കുറിച്ചും വൈകാരികതയെക്കുറിച്ചും രണ്ടു തരം സാക്ഷരതകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം സ്വാമി. തീർച്ചയായും പോകാം. തൊഴിലാളിയോടും മണ്ണിനോടും ഒക്കെ സ്നേഹമുള്ളത് കൊണ്ട് മണ്ണിൻ്റെ ഗന്ധമുള്ള ഏത് ദർശനം എത്തിയാലും സ്വീകരിക്കുക എന്നുള്ളതും, അതിനെ കണ്ണടച്ച് ആരാധിക്കുക എന്നുള്ളതും, അതിനെ തലയിലേറ്റി കൊണ്ടുപോവുക എന്നുള്ളതും, നെഞ്ചിലേറ്റി ലാളിക്കുക എന്നുള്ളതും ഈ മണ്ണിൻ്റെ സ്വത്വമാണ്. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തിനെ ഗവൺമെൻറ് ശിക്ഷിച്ചാലും ജനം അതിൻ്റെ പിന്നാലെ പോവില്ല. അതിനെ പള്ളിയിലച്ഛനെ ആയിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, ഗൃഹസ്ഥനെ ആയിക്കോട്ടെ, പോലീസുകാരനെ ആയിക്കോട്ടെ, ജനമൊന്നും അതിന് പുറകെ ഒരു ജാഥയ്ക്കും പോകില്ല. കൂലിക്ക് കുറേ ആളുകളെ വിളിച്ച് ജാഥ നയിപ്പിക്കാനേ പറ്റുള്ളൂ. ഇത് വസ്തുതയാണ്. അതെ. ഞാൻ എൻ്റെ കുറേ ഭക്തന്മാരെ എന്തെങ്കിലും പണം കൊടുത്ത് കുറേ പേരെ കൂട്ടി ഒരു ജാഥ നയിച്ചേക്കാം. അവനെ പ്രതിബദ്ധത കൊണ്ട് ജാഥയ്ക്ക് വന്നേക്കാം. അല്ലാതെ വരില്ല. തീർച്ചയാണ്. കാരണം ജനങ്ങൾക്ക് ഇന്നും ആ നന്മയുണ്ട്. ആ സാക്ഷരത അവർക്കുണ്ട്. ജനങ്ങൾ കഴുതകളല്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും തമ്മാടിത്തരം കാണിച്ചിട്ട് ജനം, ഇന്നലെ വരെ ഞാൻ പോയി പ്രസംഗിച്ചിടത്തൊക്കെ തടിച്ചുകൂടിയ ജനം ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിടത്തേക്ക് വന്നില്ലെങ്കിൽ ജനം കഴുതയാണ്, പോത്താണെന്നൊക്കെ ഞാൻ വിളിച്ച് അലറിയിട്ട് കൂവിയിട്ട് ഒന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. ജനം ശരിക്കും വിവരമുള്ളവരാണ്. മതേതരമായി തന്നെ ഇന്ത്യയിലെ ജനത വിവരമുള്ളവരാണ്. നിശബ്ദരാണ്. അവരെ പ്രതികരിപ്പിക്കുവാൻ ഇത്രയും കാലം മതങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസം മുഴുവൻ പരാജയപ്പെടുക ചെയ്തത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടിത്തറ മുതൽ കൊടുത്ത എല്ലാ വിദ്യാഭ്യാസവും അവർ ജനതയിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ അവർ ബന്ധം വിച്ഛേദിക്കുവാൻ ജനങ്ങൾ തയ്യാറായി എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകഭാവം പറയുകയും ജനങ്ങളെ ധരിപ്പിക്കുകയും ഞങ്ങളാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് എന്ന് പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളോട് മാത്രം കൂറു പുലർത്തിയിരുന്ന ഇന്ത്യൻ ജനത എത്ര കണ്ട് അവ ആദർശങ്ങളിൽ നകരുന്നു എന്ന് നോക്കിക്കാണുകയും അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കുകയും ചെയ്തു എന്ന് ഓൾ ഇന്ത്യ രാഷ്ട്രീയം നോക്കിയാൽ മനസ്സിലാവും. വാൾ പോസ്റ്റുകൾ കൂടുതൽ അടിച്ചതുകൊണ്ടോ ജനങ്ങളെ പ്രീണിപ്പിക്കുവാൻ വല്ലതൊക്കെ പിച്ചച്ചട്ടിയിൽ ഇട്ടുകൊടുത്തതുകൊണ്ടോ വലിയ ആളുകളെ അവതരിപ്പിച്ച് നോട്ടുമാലകൾ ഇട്ടതുകൊണ്ടോ ജനങ്ങളുടെ വോട്ട് കിട്ടില്ല. മാത്രമല്ല, ജാതി മത സംഘടനകളുടെ ഉന്നതന്മാരെ പ്രീണിപ്പിച്ചതുകൊണ്ട് അനുയായികളുടെ വോട്ട് കിട്ടില്ല എന്ന് കഴിഞ്ഞ കൊല്ലം മലപ്പുറം മാത്രം തെളിയിച്ചതാണ്. അതെ, തീർച്ചയായും. വേറെ ഒന്നും നോക്കണ്ട. അതെ. നിരക്ഷര കുട്ടികളാണെന്നും സ്ത്രീകൾ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നും വീട്ടിലുള്ള ഭർത്താക്കന്മാർ പറഞ്ഞാൽ ഉടനെ പോയി വോട്ട് ചെയ്യുമെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന മലപ്പുറം ജില്ല പോലും ഇന്ത്യൻ സാക്ഷരതയിൽ, വൈകാരിക സാക്ഷരതയിൽ വളരെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടാത്തവരാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. അപ്പോഴാരാണ് കഴുതയുടെ പട്ടികയിൽപ്പെടുക? അത് അത് ചിന്തനീയമാണ്. ചിന്തനീയമായ വിഷയമാണ്. അത് മനസ്സിലായില്ലേ? നാളെ രാവിലെ ഇവിടെ അരങ്ങ് തകർത്ത് ആടിയാൽ, ആ സൗഭാഗ്യം കൊടുത്താൽ, ഈ സൗഭാഗ്യം കൊടുത്താൽ ജനം തങ്ങളുടെ കൂടെ ഉണ്ടാവും. മാധ്യമങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, സന്യാസി ശ്രേഷ്ഠന്മാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, തനിക്ക് ഇത്ര ഭക്തവൃന്ദൻ, ആളുകൾ കൂടുന്നത് സമയം കൊല്ലാനായിരിക്കും പലരും. അത് ചുമ്മാ ഇരിക്കുകയാണ്, പോയി ഒന്ന് കേൾക്കാം. വിവേചനാശീലവും മറ്റുള്ളതും ഇന്ത്യൻ ജനതയ്ക്ക് ഇന്നും കൈവിട്ട് പോയിട്ടില്ല. ജനതയെ ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ അവരുടെ സംസ്കൃതിയെ ആദ്യം പഠിക്കണം. അത് സമയം വരുമ്പോൾ ഉണരും. കൂടെ നിൽക്കുന്നത് പോലെ തന്നെ കൂട്ടിൽ നിന്ന് അകലും. ചോർച്ചയല്ലാതെ ചേരൽ ഏതെല്ലാം മതങ്ങളോട് ലോകവ്യാപകമായി ഉണ്ടാകുന്നുണ്ട്, താൽക്കാലിക ലാഭത്തിന് പോയി ഒന്നിൽ ചേർന്നതുകൊണ്ട് ഹൃദയം ചേരുന്നില്ല. മനസ്സിലായി. എനിക്കൊരു ജോലി വേണം, ഞാൻ നിന്റെ മതത്തിൽ ചേർന്നേക്കാം, ഞാൻ നിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്നേക്കാം. അതൊന്നും ആ പ്രത്യയശാസ്ത്രം ഇഷ്ടപ്പെട്ട് ചേരുന്നതല്ല, അതൊന്നും ആ ദർശനം ഇഷ്ടപ്പെട്ട് ചേരുന്നതല്ല. ഞാൻ ഇന്നലെ ഇന്ന മതത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ ചില ആവശ്യം വന്നപ്പോൾ ഇങ്ങോട്ട് മാറി. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബം ആ സംസ്കാരം തന്നെ സൂക്ഷിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മതം മാറിയിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇല്ല, മതം മാറിയില്ല.
മനസ്സിലായില്ല മനസ്സിലായി സ്വാമിജി ഇവനെ മാറ്റാൻ ഒരിക്കലും പറ്റില്ലെന്നാ അതിന്റെ അർത്ഥം അതെ നിലവിൽ അവൻ വിശ്വസിക്കുന്ന ദാർശനിക തത്യകളെക്കാൾ അല്പമെങ്കിലും കൂടുതലുള്ള അവന് സമാധാനം കൊടുക്കുന്ന അതാണ് പ്രശ്നം ഇത് കണ്ടറിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഷ് മാധവനൊക്കെ പ്രതിനിധീകരിക്കുന്ന കൗളം ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ഇത് വളരെ ജർമ്മനിയിൽ നിന്നൊരു മദാമ്മയും തിരുവനന്തപുരത്തുള്ള ഒരു വിദ്വാനും ചേർന്ന് കേരളത്തിലെ തന്ത്രികരെ ഭരിക്കുന്നുണ്ട് മനസ്സിലായില്ല സ്വാമിജി ഇന്ന് തന്ത്രങ്ങളുടെ ലോകമാണ് കേരളത്തിൽ ഉടനീളം ഓടുന്നത് അത് സന്യാസവുമായിട്ടൊരു ബന്ധമുള്ളതല്ല ഇത് നമ്മുടെ സന്യാസിമാർ സമ്മേളനം ചേർന്നപ്പോൾ പോലും അറിഞ്ഞിട്ടില്ല വളരെ വിചിത്രങ്ങളായ ഒരുപാട് സത്യങ്ങളുണ്ട് അതിവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് നന്നായി അറിയേണ്ടതാണ് അവർക്കറിയാവുന്നതാണ് എന്തേ അവരിടപെടാത്തത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചല്ലോ അതായത് സന്തോഷ് മാധവൻ്റെ അനുയായികളെന്ന് പറയുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ മുഴുവൻ പേരും ഇതര മതങ്ങളിൽ നിന്ന് അസ്വസ്ഥരായി വന്ന് കൂടിയവരാണ് എന്തിനാണ് പണം കൊടുത്തതെന്ന് ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ പറയാം അയാളുടെ പ്രവചനം ഫലിച്ചു എന്നാണ് അത് വിശ്വസിച്ചാണ് ഞാൻ ചെന്ന് വീണത് ആ വാക്കുകൾക്കകത്ത് യുക്തിവാദികൾ എതിർക്കുന്ന യുവസംഘടനകൾ എതിർക്കുന്ന വിശ്വാസം ശരിയാണെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അവളെ സപ്പോർട്ട് ചെയ്യാൻ സന്തോഷ് മാധവനെതിരെ പോകുമ്പോൾ സന്തോഷ് മാധവൻ പ്രതിനിധീകരിക്കാത്ത അതിനെ എതിർക്കുന്ന സന്യാസ സമ്പ്രദായങ്ങളെ മുഴുവൻ തെരുവിലിട്ട് അലക്കുവാൻ ഈ പ്രസ്ഥാനങ്ങൾ പോകുമ്പോൾ അവരും കൂട്ടുനിൽക്കുന്നത് ഈ സ്ത്രീ പറഞ്ഞ വിശ്വാസത്തിനകത്തേക്കാണ് അതിൻ്റെ യുക്തിരാഹിത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായി അവൾ എന്താണ് പറഞ്ഞത് എന്നെ കളിപ്പിച്ചത് 50 ലക്ഷം രൂപയാണ് അല്ലെ 40 ലക്ഷം രൂപയാണ് രൂപ കളിപ്പിച്ചതിൽ മാത്രമേ പരാതിയുള്ളൂ സന്തോഷ് മാധവനും അവളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ തലത്തിൽ അയാൾ പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട് അതെ അതുകൊണ്ടാണല്ലോ കൊടുത്തത് സിനിമാ നടിയോട് ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബം കലഹത്തിലായിരുന്നു എൻ്റെ കുടുംബ ജീവിതം അസ്വസ്ഥമായിരുന്നു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് എൻ്റെ കുടുംബജീവിതത്തിന് സ്വസ്ഥ ജീവിതം ഉണ്ടാക്കി തന്നത് ആ മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു പോയി അതുകൊണ്ട് അയാൾ എന്നെ കളിപ്പിച്ചു കപടനായിരിക്കുന്ന കപടവേഷം കെട്ടിയ അയാൾ ഉത്തമനാണെന്നാണ് അണ്ടർ കറണ്ടിൽ ഇവർ പറഞ്ഞത് പണം കളിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് പരാതി അല്ലെങ്കിൽ നീചമായ രീതിയിൽ ലൈംഗിക വേഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ഈ പരാതിക്കിടയിലും വേറൊരു സ്ഥലം വളരെ സോഫ്റ്റായി വെക്കുന്നുണ്ട് അപ്പം നാളെ ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഇയാൾ മറ്റൊരു ദിവ്യനായിട്ട് വരുമ്പോൾ ഇവരൊക്കെ സ്വീകരിക്കാനുണ്ടാവും സ്വീകരിക്കുന്നവർ മാറുന്നില്ല ആ കാരണം വെച്ചാൽ അയാളെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഇവർ പറഞ്ഞത് യുക്തിപൂർവ്വം തെളിയിക്കാനാണ് യുക്തിവാദി സംഘം പോകുന്നതെങ്കിൽ ആ സ്ത്രീയുടെ വാക്കുകളെയാണ് പിടിച്ചിട്ട് അവരെയാണ് ക്വസ്റ്റ്യൻ ചെയ്ത് പറയിപ്പിക്കേണ്ടത് നിങ്ങളുടെ അനുഭവം എന്താണ് അല്ലാതെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വേറൊരുത്തനെ തെരുവിൽ നേരിടാൻ പോവുകയല്ല വേണ്ടത് അതെ അതിന് തൻ്റെ ഇടമില്ലാത്തതിന് കാരണം അയാളെ സംരക്ഷിക്കുവാൻ ഒരുപാട് പേർ പിന്നിലുണ്ട് മനസ്സിലായി സ്വാമിജി ഒരാസൂത്രിതമായ പിന്നാമ്പുറം അയാൾക്കുണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല അനാശാസ്യ നടപടികൾ ഉന്നതന്മാരുടെ കയ്യിൽ നിന്നുണ്ടായാൽ അതിനെ സംരക്ഷിക്കുവാനുള്ള എല്ലാ മാധ്യമ സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് അവർ ഈ പണിക്ക് പോകുന്നത് അതിനെ നേരിടാൻ പോകുന്നവൻ ചിലപ്പോൾ ജീവനോടെ സൂര്യന് മുമ്പിൽ കാണില്ല അത്തരം സ്ഥലങ്ങളിലേക്ക് ഇവർ ജാഥ നയിക്കില്ല ഒരു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത സംഘടനയും അത്തരം രംഗത്തേക്ക് ജാഥ നയിക്കില്ല നയിച്ചാൽ പൊള്ളും പത്രത്തിൽ വെണ്ടയ്ക്കാം ഒഴുപ്പിൽ ആൾരൂപം വരാൻ ഏതെങ്കിലും ചെറിയ എന്താ പറയുക ചിന്ന ചിന്ന ആശ കൊണ്ട് നടത്തുന്ന കള്ളത്തരങ്ങളൊക്കെ നടത്തുന്ന കള്ളന്മാരുടെ അടുക്കലേക്ക് ജാഥ നടത്തുള്ളൂ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് സാക്ഷരതയുടെ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി വൈകാരിക സാക്ഷരത നന്നായി മനസ്സിലായി ആ വൈകാരിക സാക്ഷരത ആഗോള വ്യാപകമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ അമേരിക്കയെയും ഇംഗ്ലണ്ടിനെയും ഒക്കെ നമ്മൾ ആരാധിക്കുമ്പോഴും ഇംഗ്ലണ്ടില് അവിടുത്തെ അമ്പലത്തിലെ പടച്ചോറ് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യൻ ഡോക്ടർമാർ
പട്ടിണി കിടക്കുക തൊഴിലില്ലാതെ. ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ആ വാർത്ത എഴുതിയ രീതി അറിയാവോ? വായിച്ചിരുന്നോ? ഇല്ല സ്വാമി, വായിച്ചില്ല. ഇന്ത്യൻ ഡോഗ്സ് സ്റ്റാർവിംഗ് ഇൻ ഇംഗ്ലണ്ട്. DOC ഡോഗ്സ്, ഡോക്ടേഴ്സ് എന്ന് മുഴുവൻ എഴുതാതെ ഇന്ത്യൻ ഡോഗ്സ് എന്ന് DOCS എന്ന് ഒരു പത്രക്കാരൻ എഴുതുന്ന ഭാഷയ്ക്കകത്ത് വായിക്കുന്നവൻ്റെ ഉള്ളിൽ കൊടിച്ചി പട്ടികൾ തെണ്ടുന്നു എന്നൊരു തോന്നലുണ്ടാക്കും. അതെ, തീർച്ചയായും. അതൊരു ഡോക്ടറെക്കുറിച്ച് അത്തരമൊരു തോന്നൽ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ മാധ്യമം അങ്ങനെ എഴുതുമ്പോൾ നാളെ അവൻ പോയി നിൽക്കുന്ന ഒരു ഡോക്ടറും അതിൻ്റെ പ്രതിരൂപമായേ അവൻ കാണുകയുള്ളൂ. മാധ്യമത്തിനൊരു ആസൂത്രിത ഭാഷയുണ്ട്. അവൻ്റെ ഭാഷ ജനങ്ങളിൽ വൈകാരികതയുണ്ടാക്കുമാറാണ് അവൻ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണ്, തീർച്ചയായും. വായിച്ച ആളുകളോട് പോയി ചോദിക്കുക, ഇന്ത്യൻ ഡോഗ്സ്, ഡോഗ്സും DOC DOGSഉം തമ്മിൽ വലിയ ദൂരം ശബ്ദത്തിൻ്റെ പ്രയോഗത്തിലില്ല. ശബ്ദം അവൻ്റെ രൂപത്തെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുമെങ്കിൽ ഇവൻ്റെ മുമ്പിൽ ഒരു പട്ടിയുടെ രൂപമാണ് ഉണ്ടാവുക ഡോക്ടർക്ക് പകരം. ഇത് അവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ സുഹൃത്തിന് താൻ ഇപ്പോൾ വാർത്ത എഴുതാൻ പോകുന്നത് ഒരു ജനതയുടെ മുഴുവൻ ആരോഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അവൻ്റെ എല്ലാമെല്ലാമായ അവൻ്റെ കാണപ്പെട്ട ദൈവമായ പഠിപ്പുള്ള ഒരു ഡോക്ടറുടെയാണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ശബ്ദം വളരെ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാനെന്ന് ആ മാധ്യമ സുഹൃത്തിന് അറിവുണ്ടാക്കുമെങ്കിൽ മാത്രമേ സാമൂഹിക പുരോഗതി നമുക്ക് ലക്ഷ്യമാക്കാൻ പറ്റൂ. ഇതിനു പകരം ഇങ്ങനെ ഭാഷ എഴുതുന്നവനെ വിളിച്ചാലാണ് എൻ്റെ പത്രത്തിൻ്റെ കച്ചവടം നടക്കുന്നതെന്ന് പത്രമുതലാളി തീരുമാനിച്ചാൽ ഇവന് ശമ്പളം കൂടും. മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്നവൻ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അതാണ് അനുഭവം. ഇത് ലോകം മുഴുവൻ അങ്ങനെയാണ്. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് പ്രശ്നം സങ്കീർണമായി ഉണ്ടാക്കാൻ ഒരു കഥാപാത്രത്തെ തെറ്റായി വളച്ചൊടിക്കുന്ന ഒരു കഥാകാരന് അംഗീകാരം ലഭിക്കുന്നു, സമൂഹത്തിലല്ല, ഇൻഡസ്ട്രിക്കകത്ത്. ഇൻഡസ്ട്രിക്കകത്ത് അംഗീകാരം ലഭിക്കുന്നുവെങ്കിൽ ആ ഇൻഡസ്ട്രി കൊണ്ട് നാളെ വരാവുന്ന നന്മ തടയപ്പെടും. ഭാവ നടന്മാരായിരിക്കുന്ന ആളുകളെ വെച്ച് അവർ സത്യത്തെയും ധർമ്മത്തെയും പ്രതിനിധീകരിച്ച് അഭിനയിക്കുവാൻ ഇടകൊടുക്കുകയും അതല്ലാത്തവരെ വില്ലനി പരാജയപ്പെടുന്ന നടന്മാരെ വെച്ച് വില്ലനി എടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇൻഡസ്ട്രി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും. ആ ഇൻഡസ്ട്രി കൊടുക്കുന്ന ഒരു മോറൽ വാല്യൂ ഉണ്ടാവും. മനസ്സിലായി സാർ. അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം. അതെ. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ സങ്കീർണമായി വരുന്നത്. അപ്പോൾ പത്രത്തിന് അതിൻ്റെതായ ധർമ്മമുണ്ട്, സിനിമകൾക്ക് അതിൻ്റെതായ ധർമ്മമുണ്ട്, മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ ധർമ്മമുണ്ട്. ഈ ധർമ്മങ്ങളൊക്കെ നോക്കിയിരുന്നു എങ്കിൽ ഇവർ വായിച്ചേനെ അവിടെയാണ് ഇവർ താന്ത്രികരാണ് എന്നുള്ളതും ഇവർ ഉപയോഗിക്കുന്ന കൗളമാർഗമാണെന്നുള്ളതും കൗളമാർഗത്തിലെ അനാചാരങ്ങളും നിഷിദ്ധങ്ങളായ സമയാചാരത്തിൽ നിഷിദ്ധങ്ങളായവയുമാണ് ഉപയോഗിക്കുന്നതെന്നും അതൊരു ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി തന്നെ വളർന്ന് കഴിഞ്ഞിരിക്കുന്നുവെന്നും മനസ്സിലാക്കുമ്പോഴാണ് അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ വളഞ്ഞതെങ്കിൽ, കാരണം ഇന്ന് തിരുവനന്തപുരം കേന്ദ്രമായി ഒരു പ്രസ്ഥാനം തന്നെ, ഒരു ജർമ്മൻ ലേഡി പണം തന്നെ ധാരാളം മുടക്കി ഒരു താന്ത്രിക പ്രസ്ഥാനം തന്നെയുണ്ട്. കേരളത്തിൽ താന്ത്രികമായ എല്ലാ പരിപാടിക്കും അവർ പണം കൊടുക്കും. അവിടെ ദക്ഷിണ പോലും വേണ്ട, പിരിവ് വേണ്ട. ഇതിനകത്ത് തന്നെ വന്നിട്ടുള്ള ഇപ്പോൾ സ്വാമിമാരൊക്കെ പോയി എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ നടത്തുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് നടന്നു പോകാൻ പറ്റില്ല. ഒരു സപ്താഹക്കാരൻ സപ്താഹം നടത്തുകയാണെങ്കിൽ അവന് വീട്ടിലേക്ക് തിരിച്ചു പോകണം. 7 ദിവസം അവൻ അവിടെ പോയി കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ കഞ്ഞി കുടിക്കാനുള്ള ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഈ വായിച്ചതിന്. അപ്പോൾ അവന് ദക്ഷിണ വേണം. ഞങ്ങൾ പരിപാടി നടത്തിയാൽ യാതൊരു ദക്ഷിണയും വേണ്ട എന്ന പ്രസ്ഥാനങ്ങൾ ഇന്ന് കേരളത്തിൽ ഒരുപാടുണ്ട്, താന്ത്രിക പ്രസ്ഥാനങ്ങൾ. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ബാനറുകൾ, വാൾ പോസ്റ്റുകൾ, ലക്ഷങ്ങളുടെ സാധനമാണ് കൊണ്ടുവന്ന് ഹോമിക്കുന്നത് ഹോമകുണ്ഡത്തിനകത്ത്. മനസ്സിലായി. ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് താമസിച്ചുണ്ടും തിന്നും പോകുന്നത്. ഈ ചെലവ് മുഴുവൻ 10 പൈസ പിരിക്കാതെ നടത്തുമെന്നാണ്.
വളരെ ഉന്നതരായ ഭരണാധികാരികൾ, വളരെ ഉന്നതരായ ഭരണകർത്താക്കൾ, വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ, വളരെ ഉന്നതരായ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഇതിനകത്തൊന്ന് പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വന്ന് ഈ ഹോമത്തിനകത്ത് പങ്കാളിയായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അവർക്കറിയില്ല ഇത് ജനജീവിതത്തെ ബാധിക്കുന്നതാണ്, നാളെ ഇവിടുത്തെ ശാന്തിയെ കെടുത്തുന്നതാണ് എന്ന് വരില്ലേ? വരേണ്ടതാണ് സ്വാമിജി. എല്ലാ വീട്ടിലെയും കമ്പ്യൂട്ടറിനകത്ത് ഭാവിയെയും ഭൂതത്തെയും തിരിച്ചറിയുന്ന വിധം ജ്യോതിഷത്തിൻ്റെ എന്താ പറയുക സി ഡി ഉണ്ട്, അത് ജ്യോതിഷത്തിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. ആരാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്? ഇന്നലെ ജ്യോതിഷം പഠിച്ചു വളർന്ന പാരമ്പര്യത്തിൽപ്പെട്ട കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ജ്യോതിഷവും വൈദ്യവും കൊണ്ടു നടന്ന കണിശന്മാരാണോ? വീട് വീടാന്തരം കയറി തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഒരു ജനിക്കുന്ന കുഞ്ഞിൻ്റെ ജനന സമയത്തെ വെച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലായി നിമിത്തപൂർവകമായി ആ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ പറഞ്ഞ കണിശന്മാർ, പണിക്കർമാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന സമുദായം അവരാണോ ഈ ജ്യോതിഷം വെച്ച് വളർന്നു നിന്ന് കോടീശ്വരന്മാരായിട്ടുള്ളത്? അവരുടെ കാലത്ത് ഈ ജ്യോതിഷം ഒരു വലിയ വിൽപ്പന ചരക്കായിരുന്നോ? ഒരിക്കലും ആയിരുന്നില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഭാവിയുടെ ഉത്കണ്ഠ മാറ്റാനുള്ളതായ ഈ സാധനം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്ക് ഉപയോഗിക്കാതെ ജ്യോതിഷം എന്നുള്ളതങ്ങ് വിടാം. അന്നത്തെ കാലത്തെ അന്ധതയിൽ നിൽക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പഴയ രൂപം. നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ഈ കണിശൻ വന്ന് ആ കുട്ടിയുടെ സമയം കുറിച്ച് ഒരു സാധനം ഓലയിൽ എഴുതി നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ചയും വാങ്ങിച്ചുകൊണ്ട് പോവുകയല്ലാതെ നിങ്ങൾ അവൻ്റെ അടുക്കൽ പോയി ക്യൂ നിന്ന് അവൻ്റെ ഇഷ്ടത്തിന് തുള്ളി നിങ്ങളുടെ ഭാര്യയോ കുട്ടികളെയോ അവൻ കച്ചവടച്ചരക്കാക്കി മാറ്റി നിങ്ങളുടെ കുടുംബം എഴുതി വാങ്ങിച്ച് നിങ്ങളുടെ പണമെല്ലാം വാങ്ങിച്ച് അന്നു മുതൽ ഇന്ന് വരെയുള്ള കണിശന്മാരിൽ ആരെങ്കിലും വളർന്നിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല സ്വാമിജി. ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണോടിക്കുക, പയ്യന്നൂർ പ്രദേശത്തൊക്കെ ഒരുപാട് പേരുണ്ട്. പയ്യന്നൂരിൽ അങ്ങനെയുള്ളവരില്ല. അവിടെയാണ് ജ്യോതിഷം ഏറ്റവും ശക്തമായ സമ്പന്നരായിട്ടുള്ളവർ വളരെ അപൂർവമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇന്നും ആ പഴയ രീതിയിൽ ഒരുമാതിരി ദാരിദ്ര്യം ഉണ്ട്. അവരാണ് വൈദ്യശാസ്ത്രവും കൈകാര്യം ചെയ്തിരുന്നത്. അവരവരുടെ പാരമ്പര്യം വെടിഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ചാടിയിറങ്ങാൻ അവരുടെ കുട്ടികളൊക്കെ പഠിച്ചു വളർന്നിട്ടും ആ തൊഴിലിനോട് നിന്ദ തോന്നി ഇട്ടിട്ടോടുകയല്ലാതെ പുതിയ ആ തൊഴിലിലേക്ക് വരാൻ പോലും ഇഷ്ടപ്പെടാതെ അധ്യാപകനായി ജീവിച്ചോളാം. അച്ഛനും അമ്മയും ചെയ്ത അമ്മ നടന്ന് നടത്തിയ കൈനോട്ടവും അച്ഛൻ ചെയ്തു വെച്ച ജ്യോതിഷവും ഒക്കെ പേരുദോഷം ഉണ്ടാക്കുന്നതാണ് എന്ന് വിചാരിച്ച് വിദ്യാഭ്യാസം നേടിയപ്പോൾ അതിനെ വിട്ടിട്ട് പോയപ്പോൾ പാശ്ചാത്യരും പൗരസ്ഥരുമായ ബുദ്ധിജീവികൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ ഒക്കെ എന്തുകൊണ്ട് ഈ ഇതിനകത്തേക്ക് വന്നു? സാക്ഷരത കൂടുതലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന വൈചാരിക സാക്ഷരതയുള്ള എത്ര എഞ്ചിനീയർമാർ തങ്ങളുടെ നല്ല പ്രൊഫഷൻ വെടിഞ്ഞ്, എത്ര അധ്യാപകർ തങ്ങളുടെ ഉന്നതമായ ജോലി, മാന്യമായ ജോലി വെടിഞ്ഞ് ജ്യോതിഷ രംഗത്ത് നിന്ന് പയറ്റുന്നു? ഒരു അന്വേഷണം നടത്തിയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടുമല്ലോ സ്വാമിജി. ഇതൊക്കെയല്ലേ ആദ്യം അന്വേഷിക്കണ്ടേ? ഇതിന് പാവം കണിശനെ തല്ലാൻ ഓടുന്നു, അങ്ങോട്ട് കണിശൻ്റെ വീട്ടിലേക്ക് ജാഥ നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൊട്ടന്മാരാ അവര്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ രണ്ടു കൂട്ടരും കൂടെ കൂടിക്കൊണ്ട്? ഒരു അവിഹിത വേഴ്ചയല്ലേ അത്? മാന്യമായ തൊഴിലുള്ള അധ്യാപകനായ ബ്രാഹ്മണൻ, അധ്യാപകനായ നായർ, അധ്യാപകനായ പൊതുവാൾ, അധ്യാപക വൃത്തിയിലിരിക്കുന്ന ക്രിസ്ത്യാനി, അധ്യാപകനായിട്ടുള്ള മുസ്ലിം ഒക്കെ കണിശൻ ഇന്നലെ കൊണ്ടുനടന്ന സാധനത്തെ മാന്യമായി ഉപയോഗിക്കുമാറ് പരസ്യങ്ങളും ഇതും, ആ പരസ്യങ്ങൾ ഒരു ഭാഗത്തിട്ടിട്ട് കവട സന്യാസിമാർ എന്ന് പറഞ്ഞ് ഈ ജ്യോതിഷികൾ ചെയ്യുന്ന തെറ്റിനെ മറ്റേ തരത്തിൽ ചിത്രീകരിക്കുന്ന പത്രങ്ങൾ, ഇന്നത്തെ പത്രം എടുത്താൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഏലസും കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനും എല്ലാം പരസ്യത്തിലുണ്ട്.
ഒരു ഭാഗത്ത് ഇതിനെ താലോലിക്കുക. ഈ പണം കൊണ്ട് മാത്രം പത്ര മുതലാളിമാരും അതിൻ്റെ പ്രവർത്തകരും വളരുക. ഈ പരസ്യം അവരുടെ ജീവൻ. ഇത് മേടിച്ച് ഞണ്ണിയാണ് ഇവർ ജീവിക്കുന്നത്. ഞണ്ണുക എന്ന ഭാഷ വൈകാരിക സാക്ഷരതയിൽ പെടുന്നതാണ്. തിന്നുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇവർക്ക് എത്ര പ്രതിബദ്ധത ഉണ്ടാവും ഇതിനെ ഇല്ലാതാക്കാൻ. ഇതില്ലാതായാൽ ഇവരെങ്ങനെ ജീവിക്കും? ഇതിനെയൊക്കെ എതിർക്കുന്ന ഭരണാധികാരികൾ ഉൾപ്പെടെ അവിടെ വെറ്റയും പാക്കുമായി ദക്ഷിണ നൽകിപ്പോയി നമസ്കരിച്ച് അവിടുന്ന് ഭാവി പ്രവചനം കേട്ടിട്ട് വരിക. പത്രിക കൊടുക്കാൻ പോലും സമയം നോക്കിയിട്ടാണ്, സമയം നോക്കിയിട്ട് പത്രിക കൊടുക്കുക. എന്നിട്ടത് പത്രത്തിലൊരു നിഷേധക്കുറിപ്പായിട്ട് വന്നതുകൊണ്ട് ഇല്ലാതാവുമോ? കൂടെ പോയ ആളുകളില്ലേ, അവർ പറയില്ലേ ഞാനാ കൂടെ പോയെന്ന്? ഈ പത്രമൊന്നുമില്ലാതെ ജനങ്ങളുടെ ഇടയിലൂടെ ഒരു അറിവ് പ്രചരിക്കും. ഒന്നുകിൽ അതിനെ ശാസ്ത്രീയമായി പഴയ ആ അറിവിനെ ചെകഞ്ഞെടുത്ത് അതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ എന്ന് അന്വേഷിച്ച് ജനങ്ങൾക്ക് മുഴുവൻ അതിൻ്റെ അറിവ് കൊടുത്താൽ ജനത്തിൻ്റെ മേലുള്ള ചൂഷണം നിൽക്കും. ഇന്നലെ എന്തുകൊണ്ടാണ് കണിശന് ചൂഷണം ചെയ്യാൻ പറ്റാത്തത്? സത്യസന്ധമായിട്ട് അല്ല, സത്യസന്ധതയേക്കാളേറെ അവൻ ചെല്ലുന്നിടത്തിരിക്കുന്നവൻ പൊട്ടനല്ലായിരുന്നു. മനസ്സിലായി? എനിക്ക് ഞാനൊരു സാധാരണ മനുഷ്യനായിരിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരങ്ങളായ അറിവുകൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് കള്ളം ചേർക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചറിയും. സ്പെഷ്യലൈസേഷനും മറ്റു കാര്യങ്ങളും ഇതുപോലുള്ള കച്ചവടങ്ങളും വന്നപ്പോൾ ജനത്തിൻ്റെ സാമാന്യമായ വിജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചൂഷണം നടക്കുന്നത്. വൈകാരിക സാക്ഷരത ലഭിച്ചു എങ്കിൽ മറ്റൊരുത്തൻ കള്ളം പറയുമ്പോൾ അത് പ്രകടമാവും. മനസ്സിലായില്ല? ഇന്ന് കള്ളവും സത്യവും ജനത്തിന് തിരിച്ചറിയാൻ വയ്യാതായിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാജഭരണകാലത്ത് പോലും ഒരു കണിശന് ജ്യോതിഷം വെച്ചോ മറ്റു തരത്തിലോ ജനങ്ങളെ കളിപ്പിക്കാൻ പറ്റാതിരുന്നു എങ്കിൽ ഇതുപോലെ ഇന്ന് ഇന്നലെ രംഗത്തേക്ക് വന്നവന് കളിപ്പിക്കാൻ പറ്റുന്നു എങ്കിൽ വിദ്യാഭ്യാസത്തിൽ സാരമായ പന്തികളുണ്ട്, അന്വേഷിക്കേണ്ടതാണ്. ആ കൂട്ടത്തിലാണ് താന്ത്രിക മതത്തിലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു സമ്മോഹനം, ജാഗ്രത്തിൽ ഒരുത്തനെ മോഹിപ്പിക്കുന്ന വിദ്യയ്ക്ക് ആ സമ്മോഹനം എന്ന് പറയുന്നത്. അങ്ങ് ഉണർന്നിരിക്കുകയാണ്, അങ്ങയെ മോഹിപ്പിക്കാവുന്ന ഒരു വിദ്യ എനിക്കുണ്ടെങ്കിൽ അങ്ങയെ മോഹിപ്പിക്കാൻ കഴിയും. അങ്ങ് മോഹിക്കുന്നത് അങ്ങയ്ക്ക് ഇന്നലെ വരെ ഇഷ്ടമുള്ള കാര്യത്തിലല്ല. ഞാൻ അങ്ങയുടെ ഇഷ്ടത്തെ ഒരു പ്രത്യേക ദിശയിൽ ഹിപ്നോസിസ് പോലെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങ് ആ വഴിയിൽ കൂടെ അങ്ങ് പോകും. ഇത്തരം വിദ്യകൾ നിഷിദ്ധ വിദ്യകളാണ്.